മറ്റു വാർത്തകളിലേക്ക് പോയാൽ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPIM നേതാവും വടക്കാഞ്ചേരി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ PR അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുന്നുണ്ട്. എറണാകുളം കലൂർ PMLA കോടതിയാണ് ജാമ്യാപേക്ഷയിൽ വിധി പറയുക. കേസിലെ മൂന്നാം പ്രതിയാണ് അരവിന്ദാക്ഷൻ. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി അനഘ നരിക്കുനി ചേരുകയാണ്. അനഘ, എന്തൊക്കെയാണ് ഇന്നത്തെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ? ഗുഡ് മോർണിംഗ് അജിംഷാദ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിമാൻഡിൽ കഴിയുന്ന PR അരവിന്ദാക്ഷൻ, അതുപോലെ തന്നെ ജിൽസ് ഇരുവരുടെയും ജാമ്യാപേക്ഷയാണെന്ന് കലൂർ സാമ്പത്തിക പ്രത്യേക കോടതി പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ കണ്ടൊരു കാര്യമാണ്, ജാമ്യാപേക്ഷ പരിഗണിക്കുമെന്നുള്ളൊരു ഘട്ടത്തിലേക്ക് എത്തുക മാത്രമായിരുന്നു. എന്നാൽ ജാമ്യം നൽകുന്നൊരു സാഹചര്യത്തിലേക്ക് പോവാതെ, അല്ലെങ്കിൽ അതിലൊരു കൃത്യമായ തീരുമാനമുണ്ടാവാതെ ഇത് വിധി പറയാൻ മാറ്റിവെക്കുന്നൊരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടിട്ടുള്ളത്. എന്നാൽ ഇന്ന് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റിലായിരിക്കുന്ന അരവിന്ദാക്ഷനെയും അതുപോലെ തന്നെ ജിൽസിന്റെയും ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 11 മണി, ഏകദേശം ഒരു 11 മണി സമയത്തോടെയായിരിക്കും ഈ ഒരു കാര്യത്തിൽ നമുക്ക് വ്യക്തത വരിക. കലൂരിലെ പ്രത്യേക സാമ്പത്തിക കോടതിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ED വാദിക്കുന്നത് വളരെ നിർണായകമായിട്ടുള്ള ഏറെ പ്രധാനപ്പെട്ട ഒരു കേസാണിത്. നിരവധി കാര്യങ്ങൾ അരവിന്ദാക്ഷനിൽ നിന്നും ഇനിയും ചോദിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട്. കേസിലെ ഒരു മുഖ്യ പ്രതി തന്നെയാണ് ഇദ്ദേഹം. ഇവർക്ക് രണ്ടുപേർക്കും കൃത്യമായ പങ്കുണ്ട്. A to Z കാര്യങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ അരവിന്ദാക്ഷൻ വഴിയാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ജാമ്യം നൽകിക്കഴിഞ്ഞാൽ അത് കേസിനെ ബാധിക്കുമെന്നൊരു കാര്യമാണ് ED ആദ്യഘട്ടത്തിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ അതേസമയം താൻ മതിയായ രേഖകളെല്ലാം തന്നെ ഹാജരാക്കിയിട്ടുണ്ട്. തന്നെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ടൊരു ചോദ്യം ചെയ്യൽ, അല്ലെങ്കിൽ ആ രീതിയിൽ അന്വേഷണം നടത്തേണ്ട ഒരാവശ്യമില്ല, ഇനിയും രേഖകൾ ആവശ്യപ്പെട്ടാൽ താൻ ഹാജരാക്കാൻ തയ്യാറാണ് എന്നതുൾപ്പെടെയുള്ള വാദങ്ങളാണ് അരവിന്ദാക്ഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തുതന്നെയായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേസിൽ ജാമ്യം നൽകുമോ, അല്ലെങ്കിൽ ED ആവശ്യപ്പെടുന്നത് പോലെ ഒരു ദിവസവും കൂടെ കസ്റ്റഡിയിൽ അനുവദിക്കുമോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഇവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇന്ന് എന്തുതന്നെയായാലും ഈ ഒരു വിഷയത്തിൽ, കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട ഈ ഒരു വിഷയത്തിൽ കേസിലെ മുഖ്യ കേസിലെ മൂന്നാമത്തെ പ്രതിയാണ് PR അരവിന്ദാക്ഷൻ. അദ്ദേഹത്തിന്റെയും അതുപോലെ തന്നെ കേസിലെ മറ്റൊരു പ്രതിയായിട്ടുള്ള ജിൽസിന്റെയും ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ജാമ്യം ലഭിക്കുമോ, അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും ED ആവശ്യപ്പെട്ടതുപോലെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കസ്റ്റഡിയിൽ വിട്ടു നൽകുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് വരും അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ അറിയുന്നത്.